नाथने वरणे कारुण्यम एंदे चुरियने नाथने वरणे कारुण्यम एंदे चुरियने स्नेहमाय शांतियाय क्षमयाय निरयने स्नेहमाय शांतियाय क्षमयाय निरयने അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക. പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കുവാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 19:17. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. ഒരു താഴ്വരയിൽ വളരെ സ്നേഹത്തോടുകൂടെ ഒരു കൂട്ടം മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ താഴ്വരയുടെ അരികിലൂടെ വളരെ മനോഹരമായ ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. അവരതിനെ പിതാ എന്നർത്ഥം വരുന്ന ബാബ എന്ന് വിളിച്ചു. കാലവർഷത്തിൽ അവരുടെ കൃഷിയിടങ്ങളെല്ലാം വെള്ളം കയറി. അപ്പോഴവരൊരു കാര്യം ചെയ്തു, ഇവിടെ ഒരു ഡാം നിർമ്മിക്കാം. അങ്ങനെ ആ ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഡാം നിർമ്മിച്ചു. താഴ്വരയിൽ ഒരു സാധുവായ മനുഷ്യൻ ഇവരോട് ചേർന്ന് കഴിയുന്നുണ്ടായിരുന്നു. ഒരിക്കലൊരു വലിയ മഴവെള്ളപ്പാച്ചിലിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം മരിച്ചുപോയി. ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടുപോയി. താഴ്വരയിലുള്ള ജനങ്ങളെല്ലാം ഇദ്ദേഹത്തോട് വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ പെരുമാറി. എങ്കിലും അദ്ദേഹത്തിന്റെ ഏകാന്തതയിൽ ഇവിടുന്ന് തെല്ലുമാറി മലമുകളിലേക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അവിടെ പോയി കുറെ കൃഷിയിടങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഒരു കുടിലൊക്കെ നിർമ്മിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴും താഴെയുള്ള തന്റെ സൗഹൃദത്തോടുകൂടെ തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. മലമുകളിലും താഴ്വരയിലുമുള്ള ജനങ്ങളുമായി പരസ്പരം ഇവരിങ്ങനെ സൗഹാർദ്ദത്തിൽ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഒരു കാലവർഷത്തിൽ തുടർച്ചയായി 3 ദിവസത്തോളം മഴ പെയ്തു. വലിയ മഴവെള്ളത്തിൽ ആ ഡാം ഇങ്ങനെ നിറഞ്ഞു. മുകളിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ കണ്ടു, അവര് ഗ്രാമവാസികൾ ഒരുമിച്ച് പണിതിരിക്കുന്ന ഡാം ഇങ്ങനെ തകരുവാൻ പോകുകയാണ്. ഇനി ഓടിപ്പോയി താഴ്വരയിലുള്ള ജനത്തോട് ഡാം പൊട്ടുന്നുവെന്ന് പറയുവാൻ സമയമില്ല. ആ വലിയ വെള്ളം വന്നാൽ അവരെല്ലാവരും മരിച്ചുപോകും. ഈ സാധുവായ മനുഷ്യൻ തന്റെ ഏക ആശ്രയമായിരുന്ന കുടിലിന് തീയിടുകയാണ്. താഴ്വരയിൽ നിന്ന് നോക്കുന്ന സമയത്ത് തങ്ങളുടെ കൂട്ടുകാരൻ വീടിന് തീ കത്തുന്ന കണ്ട് താഴ്വരയിൽ നിന്നും ജനങ്ങളെല്ലാം ഓടി മലമുകളിലേക്ക് വരികയാണ്. അവരെല്ലാം ഇദ്ദേഹത്തെ രക്ഷിക്കുവാൻ വന്നവരെല്ലാം ആ വലിയ ഡാം തകർന്നപ്പോൾ ആ വെള്ളപ്പാച്ചിലിൽ രക്ഷപ്പെടുന്നുണ്ട്. ഗ്രാമവാസികൾ മനസ്സിലാക്കുന്ന അപ്പോഴാണ് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വന്തം ആശ്രയമായിരുന്ന വീടിന് ഇദ്ദേഹം തീ കൊടുത്തത്. ഗ്രാമവാസികൾക്കെല്ലാം ഒരാശ്വാസം തോന്നിയെങ്കിലും തങ്ങളുടെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചു, വീടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്തു ചെയ്യും? മലമുകളിൽ താമസിക്കുന്ന ഈ പാപപ്പെട്ട മനുഷ്യൻ പറയുന്നുണ്ട്, എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഞാനിവിടെ നിരവധി കൃഷി ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്നും സങ്കടപ്പെടണ്ട, നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ കൃഷിയിടത്തിലുണ്ട്. ആയതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചുപിടിക്കുവാൻ പറ്റും. അതെ പ്രിയമുള്ളവരെ, മലമുകളിൽ നിൽക്കുന്നവരെ ശ്രദ്ധയ്ക്ക് താഴ്വരയിലേക്ക് ഇടയ്ക്കൊന്ന് നോക്കണം. അനേക ജനങ്ങൾക്ക് നമ്മിലൂടെ
രക്ഷ പ്രദാനം ചെയ്യുവാൻ കഴിയും. ഇവിടെ ഇതാ, ലോത്തിനെ കുടുംബത്തെ ദൈവം നിർത്തി അവരോട് പറയുകയാണ്. നാല് പ്രധാനപ്പെട്ട കാര്യമാ പറയുന്നത്. ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കുവാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. അബ്രഹാമിന്റെ പ്രാർത്ഥന മാനിച്ച് ലോത്തിനെയും കുടുംബത്തെ ദൈവം രക്ഷിക്കുകയാണ്. ലോത്തിനോടും കുടുംബത്തോടും ദൂതന്മാർ പറയുന്നത് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകണം. അതെ, ഇതുവരെ ലോത്ത് ഓടിയത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. സ്വത്ത് വെട്ടിപ്പിടിക്കുവാൻ, കുടുംബം സംരക്ഷിക്കുവാൻ, ഞങ്ങളുടെ ജീവിതമൊക്കെ നന്നായിട്ട് പച്ചപിടിപ്പിക്കുവാൻ വേണ്ടി ഓടിയിരുന്നെങ്കിൽ ഒരു കാര്യം മറന്നുപോയി, രക്ഷയ്ക്ക് വേണ്ടി ഓടുവാൻ മറന്നുപോയി, ജീവനാഥനായ ദൈവത്തെ മറന്നുപോയി, പാപത്തിനനുഭവത്തിലേക്ക് കുടുങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ പറയുന്നത് നിനക്ക് നാശം ഭവിക്കാതിരിക്കുവാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ഒരു ഓട്ടം ആവശ്യമാണ്. ഇന്ന് തിരക്കിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് എന്ന് പറയുന്ന ഈ വൈറസ് വന്ന് നമ്മെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. നമ്മൾ എത്ര നിസാരന്മാരാണ്, എത്ര ക്ഷണികമാണ് നമ്മുടെ ജീവിതം, നമ്മൾ ഓടിയിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? തിരുവചനം നമ്മോട് പറയുന്നത് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്. ജീവിത പ്രതിസന്ധികൾ പലപ്പോഴും പിന്മാറിപ്പോകുന്നവരുണ്ട്. ഇനി എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് ഓർത്ത് സങ്കടപ്പെട്ടു പോകുന്നവരുണ്ട്. അതെ, അവരോട് പറയുന്നത് പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, ഈ പ്രദേശം നിൽക്കരുത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ജീവിതമാണ്. എന്നാൽ നമുക്ക് മരണം കൊണ്ട് അവസാനിപ്പിക്കുന്നവരല്ല. നമ്മുടെ കണ്ണടഞ്ഞാലും നിത്യതയിൽ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട്. ആയതുകൊണ്ട് പറയുന്നത് നിനക്ക് നാശം ഭവിക്കാതിരിക്കുവാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. അതാണ് കാൽവർ ക്രൂശിലേക്ക്, പ്രാണനാഥന്റെ അരികിലേക്ക്, ക്രൂശിന്റെ അരികിലേക്ക് നമുക്ക് ഓടിപ്പോകാം. അവനെ തന്നെ ആശ്രയിക്കാം. ദൈവമേ, എന്റെ ഓട്ടം ജീവരക്ഷയ്ക്ക് വേണ്ടിയാകാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകാൻ ഞങ്ങളെ സഹായിക്കണം. പലപ്പോഴും പിന്മാറിപ്പോകുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു പോകാറുണ്ട്, പ്രയാസങ്ങളിലേക്ക് നോക്കി നിൽക്കാറുണ്ട്. കർത്താവേ, നാശം ഭവിക്കാതിരിക്കുവാൻ കാൽവരിയിലൂടെ ഞങ്ങളെ സ്നേഹിച്ച അനന്തമായ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പാദാന്തികെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൃപയാ ഞങ്ങളെ നിറയ്ക്കണമേ, ധൈര്യപ്പെടുത്തണമേ, അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സമൂഹമാകമാനം ഭയത്തോടിരിക്കുന്ന കാലഘട്ടത്തിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, നാഥനായി ക്രിസ്തുവിന്റെ മുൻമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ, ബലപ്പെടുത്തണമേ, കൃപ പകരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. എൻ ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം.
നീരായി ഒഴുകുന്നു. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. എൻ ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. വിശ്വാസവ